ഇപ്പം നമുക്ക് സമാന്തര ശ്രേണിയുടെ നാലാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രോബ്ലം സീരീ തന്നെയാണ് നമ്മളിന്നും ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു ചതുരമാണ്. ഈ ചതുരത്തിലെ ഈ നാല് അക്കങ്ങൾ തന്നിട്ടുണ്ട്, 1, 4, 7, 28. ഈ ചതുരം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം? ഇത് ഇങ്ങനെ വന്നാലും ഇങ്ങനെ വന്നാലും ഒക്കെ തന്നെ അത് അരിതമെറ്റിക് സീക്വൻസ് ആവണം എന്ന് പറഞ്ഞാൽ, 1, 2 ടേമുണ്ട്, അത് തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. അവസാനത്തെ ടേം 4 ആണ്. അതുപോലെ 1, 9 തുടങ്ങി 7 അവസാനിക്കുന്ന വേറൊരു അരിതമെറ്റിക് സീക്വൻസ് ഉണ്ട്. 7 തുടങ്ങി 28 അവസാനിക്കുന്നത്, 4 തുടങ്ങി, ഇതൊക്കെ എന്തായിരിക്കണം? അരിതമെറ്റിക് സീക്വൻസ് ആവണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇതിൽ ഈ 1 ഇതിൻ്റെ ഈ ഗ്യാപ്പിലെ അതൊക്കെയുള്ള സംഖ്യകൾ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ X1 1 ആണ്, X2 അറിയില്ല, X3 അറിയില്ല, X4 4 ആണ്. അപ്പോൾ ഇവിടുത്തെ D എത്രയാണ്? D സമം എന്താണ്? X4 മൈനസ് X1 by 4 മൈനസ് 1. പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചു. അതായത് ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൊതുവ്യത്യാസം കിട്ടുമെന്ന് 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറയണതാണ്. അത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താന്ന് വെച്ചോക്കൂ, ഡി സമം എത്രയാ? 4 മൈനസ് 1 by 3. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 3. 3 by 3 is equal to 1. അപ്പോൾ ഈ സീരീസിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എത്രയാ? 1 + 1 2, 2 + 1 3, 3 + 1 4. അപ്പോൾ ഈ സീരീസ് ക്ലിയറായി. ഇനി നമുക്ക് ഇതാ ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ നോക്കി നോക്കൂ, X4 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. X1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ D എത്രയാണ് ഇവിടെ? 7 - 1 by 4 - 1 എത്രയാണ്? 3. 7 - 1 = 6. 6 by 3 = 2. അതായത് ഈ സീരീസിലെ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 1 - 2 = 3, 3 - 2 = 5, 5 - 2 = 7. അപ്പോൾ ഈ രണ്ട് സീരീസായി. ഇപ്പോൾ ഇനി ഇവിടെ നോക്കൂ, 28, ഇത് ഇങ്ങനൊരു സീരീസാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം 7 ആണ്, ഫോർത്ത് ടേം 28 ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 28 - 7 by 4 - 1 = 3. 28 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 by 3 = 7. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. പൊതുവ്യത്യാസം 7 ആണ്. അപ്പോൾ 7 + 7 = 14, 14 + 7 = 21, 21 + 7 = 28. അത് ശരി. ഇനി നോക്കി നോക്കൂ, 4 - 28. ഇവിടെ നോക്കൂ, ഇവിടെ 28 - 4 by 3 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഉണ്ടാവുക. 28 - 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 24 by 3. 24 by 3 പറഞ്ഞാൽ എത്രയാ? 8. അപ്പോൾ 8 ആകുമ്പോൾ നോക്കി നോക്കൂ, 4 ഉം 8 ഉം 12, 12 ഉം 8 ഉം 20, 20 ഉം 8 ഉം 28. അപ്പോൾ ഇതും എന്തായി? അരിതമെറ്റിക് സീരീസായി. ഇനി നോക്കൂ, 3 - 12. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, 12 - 3 by 3, അതാണ് സ്ഥാനവ്യത്യാസം എന്ന് പറയുന്നത്. 12 - 3 എത്രയാണ്? 9. 9 by 3 = 3. അപ്പോൾ 3 ആണ് ഇവിടുത്തെ എന്ത് ഈ കോമൺ ഡിഫറൻസ്. അപ്പോൾ 3 + 3 = 6, 6 + 3 = 9, 9 + 3 = 12. 20 - 5 എത്രയാണ്? 15. 15 by 3 എത്രയാണ്? 15 by 3 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 5 + 5 = 10, 10 + 5 = 15, 15 + 5 = 20. ഇനി ഇത് നോക്കി നോക്കൂ, 2 + 6 ഉം 2 ഉം തമ്മിലുള്ള വ്യത്യാസം 4, 10 ഉം 6 ഉം തമ്മിലുള്ള വ്യത്യാസം 4, 14 ഉം 10 ഉം തമ്മിലുള്ള വ്യത്യാസം 4, 9 ഉം 9 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6, 15 ഉം 9 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6, 21 ഉം 15 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6. അപ്പോൾ ഇവിടെ എത്രയായി? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ കണക്കിൽ പായി.
വിഷമമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ, ഇല്ല. ഇനി അടുത്ത ഒരു കണക്ക്, അതിലെ രണ്ട് കണക്ക് മാഷ് ചെയ്തു തരും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു മൂന്ന് കണക്ക് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ, 11, 22, 33 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിൽ 123 എന്ന് പറയുന്ന സംഖ്യ ഇതിലുണ്ടോ, 132 ഉണ്ടോ? ഇതാണ് ചോദ്യം. ഈ ശ്രേണിയിലെ അംഗങ്ങളാണോ 123, 132? 123 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലുണ്ടോ, 132 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ, ഈ അരിതമെറ്റിക് സീരീസിലുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം. നേരത്തെ പറഞ്ഞു, നേരത്തെ നമ്മൾ ചെയ്ത പോലെയുള്ള കണക്ക് തന്നെയാണ്. എന്താ നേരത്തെ പറഞ്ഞത്? ആദ്യം തന്നെ എൻ്റെ ഡി എത്രയാണ്? 22 - 11 സമം എത്രയാണ്? 22 - 11 പോയാൽ 11. അപ്പോൾ കോമൺ ഡിഫറൻസ് 11. കോമൺ ഡിഫറൻസ് 11 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 123 ഉം 11 ഉം തമ്മിലുള്ള ഡിഫറൻസ് 11 ഗുണിതമാണെങ്കിൽ എന്താണ്? 123 ഈ സീരീസിലെ അംഗമാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കുക? 123 - 11 സമം 1 - 3 = 2, 1 - 12 = 9, 92. 92 എന്ന് പറയുമ്പോൾ എത്രയാണ് വരണത്? 92 11 ഗുണിതമല്ല, 99 ആണ് 11 ഗുണിതം. അപ്പോൾ 123 എന്ന് പറയുന്നത് എന്തിലില്ല? ഈ സീരീസിൽ പെടുന്നില്ല. ഇനി അടുത്ത് 132 നോക്കുക. 132 ഉം 11 ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 132 ഉം 11 ഉം തമ്മിലുള്ള ഡിഫറൻസ് 121. 121 എന്ന് പറയുന്നത് 11 എന്താണ്? മൾട്ടിപ്പിളാണ്. അപ്പോൾ 132 ഈ സീരീസിലുണ്ട്, 123 ഈ സീരീസിലില്ല. എങ്ങനെയാണ് വന്നത്? 123 ഈ ശ്രേണിയിലെ പദമാണോ എന്നാണ് നോക്കുന്നത്. അപ്പം 123 - 11, 123 ഉം ഈ ശ്രേണിയിലെ ഒരു പദം, ആദ്യപദം രണ്ടാമതോ എത്രാമത്തെ ആവാം, നമ്മളിപ്പോൾ ആദ്യപദം എടുക്കണം. 123 ഉം 11 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 123 ഉം 11 ഉം തമ്മിലുള്ള വ്യത്യാസം 112. 112 നമുക്കറിയാം, 112 - 11 ഗുണിതമല്ല. 112 അതായത് ഏതെങ്കിലും രണ്ട് പദങ്ങൾ, ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഏതിൻ്റെ ഗുണിതമാകണം? പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാകണം. ഇവിടെ 123 ഉം 11 ഉം തമ്മിലുള്ള വ്യത്യാസം 112 ആണ്. 112 എന്ന് പറയുന്നത് 11 ഗുണിതമല്ല. അതുകൊണ്ട് 123 ഈ സീരീസിൽ പെടുന്നില്ല. ഇനി അടുത്ത ചോദ്യം, 132 പെടുന്നുണ്ടോന്നാ. 132 ഉം 11 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 132 ഉം ഈ ശ്രേണിയിലെ ആദ്യത്തെ എലമെൻ്റായ 11 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 121. 121 എന്ന് പറയുന്നത് എന്താണ്? 11 മൾട്ടിപ്പിളാണ്. അപ്പോൾ 121 11 മൾട്ടിപ്പിളാണ് എന്നതുകൊണ്ട് 132 ഈ അരിതമെറ്റിക് സീക്വൻസിലെ ഒരു എലമെൻ്റാണ്. ക്ലിയർ ആയില്ലേ അത്? ഇനി അടുത്ത ചോദ്യം, 22 7-ാമത്തെ പ്രോബ്ലത്തിൽ 5 പ്രോബ്ലം ഉണ്ട്. അതിലത്തെ ആദ്യത്തെ പ്രോബ്ലം മഷി ചെയ്തു തന്നു, അവസാനത്തെ പ്രോബ്ലവും മഷി ചെയ്തു തരാം. അതിൻ്റെ ഇടയിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യണം. അവസാനത്തെ പ്രോബ്ലം കുറച്ച് വിഷമുള്ളതാണ്, അതുകൊണ്ടാണ് അവസാനത്തെ പ്രോബ്ലം മഷി ചെയ്തു തരാം എന്ന് പറഞ്ഞത്. നോക്കൂ, 3/4 1.5 2.5, ഇതൊരു സമാന്തര ശ്രേണിയാണ്. 3/4 1.5 2.5 ഈ ശ്രേണിയിലെ ഒരു പദമാണോ 3, 4 ഈ ശ്രേണിയിലെ പദമാണോ? 3 എന്ന് പറയുന്നത് ഇതിലൊരു ടേമാണോ? 4 എന്ന് പറയുന്നതും ഇതിലൊരു ടേമാണോ? ഇതാണ് ആ ഞാൻ പറഞ്ഞ കണക്കിലെ അവസാനത്തെ കണക്ക്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഡിഫറൻസ് എത്രയാണ്? ഡി സമം
ഒന്നര മൈനസ് മുക്കാൽ സമത്രയാണോ? മുക്കാൽ തന്നെ. നിങ്ങൾക്കറിയാം ഒന്നര എന്ന് മുക്കാൽ പോയാൽ എത്രയാണ്? മുക്കാലും 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 കൂടി കൂട്ടിയാലാണ് ഒന്നര വരിക. അപ്പോൾ ഡി സമം എത്രയാണ്? 3/4. അപ്പോൾ ഇനി നമ്മൾ നോക്കി നോക്കൂ, മൂന്നും മൂന്ന് ഇതിലത്തെ പദമാണോന്ന് അറിയണമെങ്കിൽ എന്താ വഴി? മൂന്നും മുക്കാലും തമ്മിലുള്ള വ്യത്യാസം, അതായത് മൂന്നും ആദ്യത്തെ പദവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ മൂന്നും ഒന്നരയും തമ്മിൽ ഏതെങ്കിലും ഒരു പദം കണക്കാക്കിയാൽ മതി. അപ്പോൾ മൂന്നും ഒന്നരയും തമ്മിലുള്ള വ്യത്യാസം മുക്കാലിൻ്റെ ഗുണിതമാണെങ്കിൽ മൂന്ന് ഈ ശ്രേണിയിലെ പദമാണ്. എങ്ങനെയാണ് മൂന്നും ഒന്നരയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് കണക്കാക്കുക? 3 - 1/2. മൂന്നും ഒന്നരയും തമ്മിലുള്ള വ്യത്യാസം, അത് എന്ത് ചെയ്യണം? മുക്കാലുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? ശിഷ്ടം 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 3 ഈ ശ്രേണിയിലെ പദമാണ്. നോക്കാം നമുക്ക്, 3 - 1/2 പോയി എത്രയാണ്? 1/2 / 3/4. ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 - 2 - 2 - 3 - 3/2 / 2 / 3/4. 3/2 × 4/3. എങ്ങനെയത്? 3/2 മുക്കാൽ കൊണ്ട് ഹരിക്കുക, ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുക. അപ്പം എന്താ ചെയ്യുക? തിരിച്ചിട്ട് ഗുണിക്കുക. ഏതുകൊണ്ടാണോ നിങ്ങൾ ഹരിക്കുന്നത്, ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത്, ഏത് ഭിന്നസംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത്, ഏത് ഫ്രാക്ഷൻ കൊണ്ടാണോ ഹരിക്കുന്നത്, ആ ഫ്രാക്ഷനെ മറിച്ചിട്ടുണ്ടെങ്കിൽ ഗുണിക്കുക. അപ്പോൾ 3/2 - 3/4 കൊണ്ട് ഹരിക്കണു. എങ്ങനെയാണ് 3/2 കിട്ടിയത്? 2 + 1 - 3 3/2. ഇതൊക്കെ വളരെ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. 3/4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 4/3 കൊണ്ട് ഗുണിക്കുക എന്ന്. അതാണ് ഇവിടെ ഇത്. 3/2 - 4/3 കൊണ്ട് ഗുണിച്ചു, 3/3 വെട്ടിപ്പോയി. 2 - 4 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. ശിഷ്ടമുണ്ടോ? റിമൈൻഡർ ഉണ്ടോ? ഇല്ല. അപ്പോൾ റിമൈൻഡർ ഇല്ല എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് 3 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ അംഗമാണ്. എന്താ കാരണം? 3 ഈ ശ്രേണിയിലെ ഒരു പദവും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിട്ട് മാറി. അതുകൊണ്ട് 3 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. ഇനി അടുത്തത്, 4 ഈ ശ്രേണിയിലെ പദമാണോന്നാണ് നോക്കേണ്ടത്. 4 ഈ ശ്രേണിയിലെ പദമാകണമെങ്കിൽ എന്ത് ചെയ്യണം? 4 - 1/2 / 3/4. എന്താ അത്? 4 ശ്രേണിയിലെ പദമാണെങ്കിൽ 4 - 1/2 എന്ന് പറയുന്ന ഈ ശ്രേണിയിലെ ഒരു പദം അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പദം തന്നെ എപ്പോഴും വേണമെന്നൊന്നുമില്ല. ഈ ശ്രേണിയിലെ ഒരു പദം, ഏതെങ്കിലും ഒരു പദം. അപ്പം 4 - 1/2 തമ്മിലുള്ള വ്യത്യാസത്തെ 3/4 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടണം? ശിഷ്ടം 0 കിട്ടണം, റിമൈൻഡർ 0 ആവണം. അങ്ങനെയാണെങ്കിൽ 4 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. നോക്കാം നമുക്ക്, 4 - 1/2 പോയാൽ എത്രയാണോ? 2/2. 4 - 1/2 പോയാൽ 2/2. 2/2 / 3/4. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണോ? 2 - 2 - 2 - 4 - 4 - 5 - 5/2 / 3/4. അപ്പോൾ എത്രയാണ് വരിക? 5/2 × 4/3. 2 - 5 - 2 - 4 - 2 പ്രാവശ്യം. 2 - 10 - 10/3 വെട്ടിപ്പോണില്ല എന്ന് പറഞ്ഞാൽ 3/4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് കിട്ടുന്നില്ല? 0 കിട്ടുന്നില്ല. അതുകൊണ്ട് 3/4 എന്ന പൊതുവ്യത്യാസമായി വരുന്ന ഈ ശ്രേണിയിലെ ഒരു അംഗമല്ല, ഒരു എലമെൻ്റ് അല്ല ഏത്? 4. ഒന്നുകൂടിയും പറഞ്ഞുതരാം. 4 - 1/2 തമ്മിലുള്ള വ്യത്യാസം കാണുക. എന്താ 4 എന്ന് പറയുന്നത്? 4 ഈ ശ്രേണിയിൽ അംഗമാണോന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പം 4 - 1/2 തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കുക. ആ കണക്കാക്കിയപ്പോൾ എത്ര കിട്ടിയത്? 2/2 എന്ന് കിട്ടി. ആ 2/2 പൊതുവ്യത്യാസമായ 3/4 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 - 4 - 4 - 5 - 5/2 / 3/4. 5/2 / 3/4 പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം, വിക്രമം കൊണ്ട്, റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. അപ്പം 4/3. 2 - 4 - 2 പ്രാവശ്യം. 2 - 10 - 10/3. 10/3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 വെട്ടിപ്പോണ്ടോ? വെട്ടിപ്പോണില്ല. അത് കാരണം കൊണ്ട് ഇതിൻ്റെ റിമൈൻഡർ എന്തല്ല? 0 അല്ല. 0 അല്ല റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് മനസ്സിലാക്കാം? 4 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഒരു എലമെൻ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ കണക്ക് ചെയ്തു, അതിൽ തന്നെ അവസാനത്തെ കണക്കും ചെയ്തു.
ഇനി നിങ്ങൾ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ മാഷ് പറഞ്ഞുതരാം, നിങ്ങൾ വീട്ടിലിരുന്ന് നോക്കേണ്ടതാണ്. 12, 23, 34 etc. എന്ന ശ്രേണിയിലെ ഒരു പദമാണോ 100, 1000? 100 ആണോ നോക്കുക, 1000 ആണോ നോക്കുക. അത് കഴിഞ്ഞ് അടുത്ത കണക്ക് 21, 32, 43 etc. ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിതമെറ്റിക് സീക്വൻസ് ആണ്. ഇതിലെ എലിമെൻറ്റുകളാണോ 100, 1000? 100 ആണോ നോക്കുക, 1000 ആണോ നോക്കുക. അതേപോലെ വേറൊരു കണക്ക് പ്രോബ്ലം കൂടിയുണ്ട്. 1/4, 1/2, 3/4. ഇതിലെ 3ഉം 4ഉം ഇതിലെ എലമെൻറ്റുകളാണോ എന്ന് നോക്കണം. ഇതിലെ അവസാനത്തെ കണക്ക് മാഷ് ഒന്നുകൂടിയും പറഞ്ഞുതരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ചെയ്യണില്ല, നിങ്ങൾ ചെയ്യണം. എന്താണ്, അരയും കാലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1/4. അപ്പോൾ 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസത്തെ, 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2.75. 2, 3/4. അതിനെ എന്ത് ചെയ്യണം? കാലുകൊണ്ട് ഹരിക്കണം. കാലുകൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കിട്ടുമെങ്കിൽ 2, 3 ഈ സീരീസിൽ പെടില്ല. ശിഷ്ടം കിട്ടുന്നില്ല വെച്ചാൽ 3 ഈ സീരീസിൽ പെടും. അതേപോലെ 4 കണ്ടുപിടിക്കാൻ എന്താ വഴി? 4ഉം 1/2 തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസായ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ നോക്കുക. റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് സമാന്തര ഈ സമാന്തര ശ്രേണിയിലെ ഒരു അംഗമാണ്, എലമെൻ്റാണ്. അതാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഒരു സമാന്തര ശ്രേണി എഴുതാം. 3, 6, 9, 12, 15 ഇങ്ങനെ എടുപ്പോവും ഒരു സമാന്തര ശ്രേണി. ഇങ്ങനെയാണ് സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞത്. 6 ന് 3 പോയാൽ 3, 9 ന് 6 പോയാൽ 3, 12 - 9 = 3, 15 - 12 = 3. അപ്പോൾ എന്താണ് കോമൺ ഡിഫറൻസ്? 3 ആണ്. കോമൺ ഡിഫറൻസ് d = 3. ഇനി വേറൊരു തരത്തിൽ നോക്കാം നമുക്ക്. 1st term 3 ആണ്. സെക്കൻഡ് ടേമിൽ എന്തുണ്ടായത് നോക്കൂ. 3 + 3, അതായത് ഫസ്റ്റ് ടേമിനോടുകൂടി കോമൺ ഡിഫറൻസ് കൂട്ടി അടുത്ത ടേം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 9 എന്ന് പറയുന്ന ടേം നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? സെക്കൻഡ് ടേം ഏതാ? 3 + 3, 3 + 3 + 3. ഇനി നോക്കൂ അടുത്ത ടേം എന്താ? 3 + 3 + 3 + 3. അടുത്തെന്താണ്? 3 + 3 + 3 + 3 + 3. അപ്പോൾ ഇവിടെ എന്താ വന്ന് നോക്കി നോക്കൂ. ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം 3 + 3, തേർഡ് ടേം 3 + 3 + 3, അടുത്ത ടേം 3 + 3 + 3 + 3, അടുത്ത ടേം 3 + 3 + 3 + 3 + 3. ഞാൻ മാഷ് വേറെ കുറച്ചും കൂടിയും നല്ല വേറൊരു ഉദാഹരണം പറയുകയാണ് കുറച്ചും കൂടി നല്ലത് തോന്നുന്നു. ഇവിടെ എല്ലാം 3 വന്നത് കാരണം കൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. 5, 9, 13, 17, 21 etc. 5, 5 + 4 = 9, 9 + 13, 13 + 4 = 17, 17 + 4 = 21. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയത്. 5, ഫസ്റ്റ് ടേം 5 തന്നെ, സെക്കൻഡ് ടേമോ 5 + 4, അടുത്ത ടേമോ 5 + 4 + 4 അല്ലേ. 5 ഉം 4 ഉം 9, 9 ഉം 13. അടുത്തെന്താ വരിക? 5 + 4 + 4 + 4 ഇങ്ങനെ എടുപ്പു അല്ലേ. ഇവിടെ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു 25-ാമത്തെ പദം കണ്ടുപിടിക്കണം എന്ന് വയ്ക്കുക. ഈ ശ്രേണിയിൽ 25-ാമത്തെ പദം കണ്ടുപിടിക്കണം. ഇങ്ങനെ പൊതു വ്യത്യാസം 25 പ്രാവശ്യം കൂട്ടിയതിൽ പറ്റുമോ? പറ്റില്ല, പ്രായോഗികമല്ല. കണക്ക് എപ്പോഴും ഞാൻ മാഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കണക്ക് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി നമുക്കറിയണം.
ആ എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി കണ്ടുപിടിക്കലാണ് കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ പദം നമ്മൾ എഫ് ആയിട്ടെടുക്കും. ഒന്നാമത്തെ പദം എഫ്, എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്നുള്ള അർത്ഥത്തിലാണ് എഫ് വരുന്നത്, അല്ല വേറെ ഒന്നുമില്ല. പഴയ കാലത്തൊക്കെ അത് എ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തു തരുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യത്തെ അക്ഷരം എ ആണ് എന്നുള്ളത് കാരണം കൊണ്ടാണ് എ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പം എന്താണ് ഫസ്റ്റ് ടേം, എന്താണ് എഫ്? കോമൺ ഡിഫറൻസിന് നമ്മൾ എപ്പോഴും ഡി എന്നാണ്, അത് അന്നും അതെ ഇന്നും അതെ, എപ്പോഴും ഡി എന്നാണ്. കോമൺ ഡിഫറൻസിനെ ഡി ആണ് സൂചിപ്പിക്കുക. അപ്പോൾ നോക്കി നോക്കൂ, എഫ് ആ ഈ എഫിനോടുകൂടി ഡി കൂട്ടിയപ്പോഴല്ലേ ഇത് കിട്ടിയത്, എഫ് പ്ലസ് ഡി. അടുത്തതോ എഫ് പ്ലസ് ഡി പ്ലസ് ഡി. അപ്പോൾ എഫ് പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി. ഇനി നോക്കൂ ഒന്നുകൂടി, എഫ് അത് കഴിഞ്ഞാൽ അടുത്തത് പ്ലസ് വേണ്ട കേട്ടോ, എഫ് എഫ് പ്ലസ് ഡി, എഫ് പ്ലസ് ആ ടു ഡി, എഫ് പ്ലസ് ത്രീ ഡി. ആ ഇപ്പോൾ നോക്കി നോക്കൂ, ഫസ്റ്റ് ടേം എഫ്, സെക്കൻഡ് ടേം എഫ് പ്ലസ് ഡി, രണ്ടാമത്തെ പദം എഫ് പ്ലസ് ഡി, മൂന്നാമത്തെ പദം ആ എഫ് പ്ലസ് മൂന്ന് ഡി എന്നില്ല. മൂന്നാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ എഫിനോടുകൂടി മൂന്നിനേക്കാൾ ഒന്ന് കുറഞ്ഞ ഡി, അതാണ് രണ്ട് ഡി. നാലാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിലോ എഫിനോടുകൂടി നാലിനേക്കാൾ ഒന്ന് കുറഞ്ഞ ഡി കൂട്ടണം. ഇനി ഏഴാം പദം കണ്ടുപിടിക്കണമെങ്കിലോ എഫിനോടുകൂടി, ഏഴാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്, എഫിനോടുകൂടി ഏഴിനേക്കാൾ ഒന്ന് കുറഞ്ഞ ഡി കൂട്ടണം. അതായത് എക്സ് സെവൻ ഇസ് ഈക്വൽ ടു, എക്സ് സെവൻ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് ആറ് ഡി. പതിനഞ്ചാം പദം കണ്ടുപിടിക്കണമെങ്കിലോ എക്സ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു ആ എഫ് പ്ലസ് ഫോർട്ടീൻ ഡി. പതിനഞ്ചാം പദം കണ്ടുപിടിക്കണമെങ്കിൽ എഫ് പ്ലസ് പതിനാല് ഡി. ഇരുപത്തഞ്ചാം പദം കണ്ടുപിടിക്കണമെങ്കിൽ എഫ് പ്ലസ് ഇരുപത്തിനാല് ഡി. നൂറാം പദം കണ്ടുപിടിക്കണമെങ്കിൽ എഫ് പ്ലസ് നൂറിനേക്കാൾ ഒന്ന് കുറഞ്ഞ ഡി, അത് എത്രയാത്, തൊണ്ണൂറ്റി ഒമ്പത് ഡി. ജനറലി നമ്മൾ പറയുമ്പോൾ എൻത്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ, എന്നാം പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് എക്സ് എൻ സമം എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഈ ഫോർമുല എന്താ എഫ് എന്ന് പറയുന്നത്, ആ ശ്രേണിയുടെ ഫസ്റ്റ് ടേം. എന്ന് പറയുന്നത് എന്താണ്, എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അത്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതു വ്യത്യാസം. അപ്പോൾ എക്സ് എൻ, എൻത്ത് ടേം ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതിൽ ചെറിയ ഒരു മാറ്റത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്, ചെറിയൊരു മാറ്റം. സംഗതി ഇതൊക്കെ തന്നെയാണ്, എക്സ് എൻ അതായത് എൻത്ത് ടേം ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണിയുടെ എൻത്ത് ടേം എന്ന് പറയുന്നത് എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു ആ എഫ് പ്ലസ് എൻ ഇൻ ആ എൻ എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്നത് അർത്ഥം ഡി കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എന്നെ ഗുണിക്കുക എന്നല്ലേ. എൻ ഡി മൈനസ് വൺ ഡി ഇൻറ്റു വൺ ഡി ഇസ് ഈക്വൽ ടു എൻ ഡി എന്ന് പറഞ്ഞാൽ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇതാണ് ഇപ്പോൾ നമ്മൾ പുസ്തകത്തിൽ കാണുന്നത്. ഇതാണ് ഡി എൻ അതായത് എൻത്ത് ടേം ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ്. ഈ ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ്. എൻ എന്ന് പറഞ്ഞാൽ ഏത് ടേമാണോ, എത്രാമത്തെ ടേമാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് എൻ. ഇപ്പം നൂറാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നൂറ് എന്ന് കൊടുക്കുക, പതിനഞ്ചാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ പതിനഞ്ച് എന്ന് കൊടുക്കുക. എഫ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഫസ്റ്റ് ടേമാണ്. ഡി എന്ന് പറയുന്നത് എന്താണ്, കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുള്ളതാണ് ഒരു സമാന്തര ശ്രേണിയുടെ എൻത്ത് ടേം കണ്ടുപിടിക്കാനുള്ള, എണ്ണാമത്തെ പദം കണ്ടുപിടിക്കാനുള്ള വഴി. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഒരു ശ്രേണിയുടെ പൊതുവായ സ്വഭാവം കണ്ടുപിടിക്കണമെങ്കിൽ ഒരൊറ്റ വാക്യം കൊണ്ട് നമുക്ക് പൊതുവായ സ്വഭാവം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ഇപ്പോൾ എക്സ് എൻ സമം എത്രയാണ്, എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. അതിനെ നമുക്ക് എന്ത് എഴുതാം, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് എഴുതാം അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക്
ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, ആൾജിബ്രിക്കൽ എക്സ്പ്രഷൻ ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. അത് ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുക. എന്തൊക്കെ ഉണ്ടാവും അതിൽ? ജനറൽ ഫോം ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ആൾജിബ്രിക്കൽ എക്സ്പ്രഷൻ ഓഫ് അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുക AN+B എന്നാണ്. AN+B എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഒരു എന്നുള്ള ടേം ഉണ്ടാവും, പിന്നെ എന്നില്ലാത്ത ഒരു ടേം ഉണ്ടാവും, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ എന്തിനാണ് ഈ ബീജഗണിത രൂപം ആൾജിബ്രിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു ഏതൊരു ശ്രേണിയിടുകയും ഒരു പൊതു അല്ലേ, മാഷ് ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് അതാണ്. ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായ സമാന സ്വഭാവങ്ങളുള്ള പദങ്ങളാണ്. ആ പദങ്ങൾ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്, സാമ്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ പറയാറുണ്ട് അല്ലേ, നാട്ടിൻപുറത്തൊക്കെ പറയാറുണ്ട്, ചോറ് വെന്തോന്ന് നോക്കാൻ വേണ്ടി എല്ലാ വറ്റും എടുത്ത് നോക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരു വറ്റെടുത്ത് നോക്കിയാൽ മതി എന്ന്. അതേപോലെ ഒരു സമാന്തര ശ്രേണിയുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകാൻ എല്ലാ പദങ്ങളും നോക്കേണ്ടതില്ല, അതിൻ്റെ ജനറൽ ഫോം കണക്കാക്കിയാൽ മതി. ആ ജനറൽ ഫോമാണ് AN+B എന്നുള്ളത്. ഒരു എന്നുള്ള ടേം ഉണ്ടാവും, പിന്നെ എന്നില്ലാത്ത ഒരു ടേമും വേണമെങ്കിൽ ഉണ്ടാവും, ഉറപ്പൊന്നുമില്ല, പക്ഷേ എന്നുള്ള ടേം എന്തായാലും ഉണ്ടാവും. AN+B എന്നുള്ള AN+B എന്നുള്ളതിൽ ബി എന്ന് പറയുന്ന ടേം ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷേ AN എന്ന് പറയുന്ന ടേം എന്തായാലും ഉണ്ടാവും. നോക്കി നോക്കൂ, ഈ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.